നാളെ അതായത് മെയ് 7-നാണ് മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്തിന്റെ അധികാരം ആർക്ക് നൽകണം എന്ന് നിർണയിച്ചുകൊണ്ടുള്ള വിധിയെഴുത്തിന്റെ ആദ്യ പകുതി മെയ് 7-ന് പൂർത്തിയാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തിലുമായി 93 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നേരത്തെ മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അനന്തനാഗ് രജൌരിയിലെ പോളിംഗ് 6-ാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. മധ്യപ്രദേശിലെ ബേതുൽ ലോക്സഭാ സീറ്റിലെ തിരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിൽ നിന്ന് 3-ാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി 190 സീറ്റുകളിൽ വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചൊവ്വാഴ്ചത്തെ 3-ാം ഘട്ട വോട്ടെടുപ്പോടുകൂടി 284 സീറ്റുകളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കും. 543 ബാക്കി 259 സീറ്റുകളിൽ അടുത്ത 4 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് പൂർത്തീകരിക്കുക. 3-ാം ഘട്ട വോട്ടെടുപ്പിൽ BJPയുടെ ധൈര്യം അവരുടെ ഉറച്ച കോട്ടകൾ തന്നെയാണ്. വോട്ടെടുപ്പ് നടക്കുന്ന 94-ൽ 43 മണ്ഡലങ്ങളിലും കഴിഞ്ഞ 3 തവണയായി വിജയിക്കുന്നത് BJPയാണ്. ഇതിൽ 7 മണ്ഡലങ്ങളിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2009 മുതൽ കോൺഗ്രസ് നിലനിർത്തുന്നതാകട്ടെ ഒരു സീറ്റാണ്, ബംഗാളിലെ ദക്ഷിണ മാൾഡ മാത്രം. തങ്ങളുടെ അക്കൗണ്ടിൽ BJP ഉറപ്പിച്ച ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലേക്കും മെയ് 7-നാണ് വോട്ടെടുപ്പ്. കർണാടകയിലെ ശേഷിക്കുന്ന 14 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ തന്നെയാണ്. നാളെ മോദിയുടെ തട്ടകം കൂടിയായ ഗുജറാത്ത് 1 അടങ്കം ബൂത്തിലേക്ക് പോകുന്ന കാഴ്ചയായിരിക്കും കാണാൻ പറ്റുന്നത്. ഗുജറാത്തിൽ ആകെയുള്ള സീറ്റുകളിൽ ഒരിടത്ത് BJPയുടെ താമര വിരിഞ്ഞു കഴിഞ്ഞു. സൂറത്തിൽ BJPയുടെ മുകേഷ് ദലാലിനെ വിജയിയായി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനം എന്ന നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. 1995 മുതൽ 3 പതിറ്റാണ്ടോളമായി കേവല ഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള പാർട്ടി കൂടിയാണ് BJP. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളും BJP തൂത്തുവാരുകയാണ് ഉണ്ടായത്. 2009-ൽ കോൺഗ്രസ് സംസ്ഥാനത്ത് 11 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകത്തിൽ കോൺഗ്രസിനും സഖ്യകക്ഷിയായ ആം ആദ്മി പാർട്ടിക്കും കാര്യമായ വോട്ട് ബലം ഉണ്ടെങ്കിലും മത്സരം കഠിനമാണ്. ജുനഗഡ്, രാജ്കോട്ട്, ബനാസ്ഘട്ട, ബറൂച്ച്, ഭാവ്നഗർ എന്നിങ്ങനെ 5 മണ്ഡലങ്ങളിൽ BJP കനത്ത മത്സരം നേരിടും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ക്ഷത്രിയ സമുദായത്തിൽ നിന്നുള്ള പ്രതിഷേധമാണ് BJP ഇത്തവണ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. കേന്ദ്രമന്ത്രിയും രാജ്കോട്ടിലെ സ്ഥാനാർത്ഥിയുമായ പുരുഷോത്തം രൂപാലയുടെ വിവാദ പരാമർശത്തെ ചൊല്ലിയാണ് പ്രതിഷേധം. ഒപ്പം പ്രജ്വൽ രേവണ വിവാദവും ആത്മവിശ്വാസത്തിന് മങ്ങൽ വീഴ്ത്തുന്നുണ്ട്. രേവണയ്ക്കെതിരെയുള്ള ലൈംഗികാരോപണത്തിൽ കർണാടക രാഷ്ട്രീയം കത്തി നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ പകുതി മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും നിർണായകം. പ്രജ്വൽ രേവണ മത്സരിച്ച ഹസനിലടക്കം തെക്കൻ കർണാടകത്തിലും ബംഗളൂരു മേഖലകളിലുമുള്ള 14 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് April 26-ന് പൂർത്തിയായിരുന്നു. ആകെ 28 മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. പ്രചാരണം തീരുന്നതിന് 1 ദിവസം മാത്രം മുൻപ് JDSന്റെ മുതിർന്ന നേതാവും MLA മുൻമന്ത്രിയുമായ HD രേവണ്ണയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതും NDA പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് ആധിപത്യമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ തവണ 28-ൽ 25 സീറ്റുകളിലും വിജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. എന്നാൽ 1 വർഷം മുൻപ് സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുത്ത കോൺഗ്രസ് ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്. സംസ്ഥാനത്ത് നടപ്പാക്കിയ സൗജന്യ പദ്ധതികളും പ്രജ്വൽ രേവണയ്ക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിലെ തങ്ങളുടെ പ്രധാന ശക്തി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല തവണയാണ് പ്രചാരണത്തിനെത്തിയത്. 2019-ൽ BJPക്ക് ഒറ്റയ്ക്ക് നിന്നാണ് 28-ൽ 25 സീറ്റും നേടിയതെന്നാണ് ഒരു വലിയ പ്രത്യേകത. മോദി പ്രഭാവം അതുകൊണ്ട് തന്നെ കർണാടകയിലും BJPയെ തുണയ്ക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.